Bold and beautiful. ഈ വിശേഷണത്തിന് ഉടമയാണ് കനി കുസൃതി. കനി കുസൃതിക്ക് ഇപ്പോൾ സംസ്ഥാന അവാർഡ് ലഭിച്ചിരിക്കുന്നു. ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിലാണ് കനി കുസൃതിക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചത്. നിരവധി സിനിമകളിൽ കനി കുസൃതി തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ശിക്കാർ, ഒരു ഇന്ത്യൻ പ്രണയകഥ തുടങ്ങിയ ചിത്രങ്ങൾ. മാത്രമല്ല വിവാദ നായികയുമായിരുന്നു കനി കുസൃതി. കനി കുസൃതി ജനിച്ചത് മൈത്രയൻ്റെയും ജയശ്രീയുടെയും മകളായിട്ടാണ്. കേരളത്തെ പിടിച്ചു കുലുക്കിയ ആക്ടിവിസ്റ്റുകളായിരുന്നു മൈത്രയനും ജയശ്രീയും. വിവാഹം കഴിക്കാതെയാണ് മൈത്രയനും ഡോക്ടർ ജയശ്രീയും ഒരുമിച്ച് താമസിച്ചത്. വ്യത്യസ്തമായ ചിന്താഗതികളുള്ള സ്വതന്ത്രമായ ചിന്താഗതികളുള്ള ദമ്പതികളുടെ മകളായിട്ടാണ് കനി ജനിച്ചത്. കനി ജനിച്ചപ്പോൾ കനിയെ തങ്ങളെപ്പോലെ തന്നെ സ്വതന്ത്രയാക്കി വളർത്താൻ മൈത്രയനും ഡോക്ടർ ജയശ്രീയും ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര പറവയായി കേരള സമൂഹത്തിൽ കനി പാറി നടന്നു. പിന്നീട് അഭിനയം ശാസ്ത്രീയമായി കനി പഠിച്ചു. പിന്നീട് നാടകങ്ങളിലും മറ്റും വേഷമിട്ടു. മോഡലായി കേരളത്തിലെ സദാചാര ബോധത്തെ കനി ഞെട്ടിച്ചു. അർദ്ധനഗ്നയായ മോഡലായി കനി പ്രത്യക്ഷപ്പെട്ടപ്പോൾ കേരളത്തിലെ സദാചാരവാദികൾ നെറ്റിച്ചുളിച്ചു. മാത്രമല്ല തൻ്റെതായ നിലപാടുകൾ കനി കുസൃതി പലപ്പോഴും വ്യക്തമാക്കി. താൻ മൈത്രയൻ്റെയും ഡോക്ടർ ജയശ്രീയുടെയും മകളാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കനി കുസൃതി പലപ്പോഴും വിവാദത്തിലും പെട്ടു. സ്വയംഭോഗത്തെക്കുറിച്ചുള്ള ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച കനി കുസൃതിക്ക് നേരെ സദാചാരവാദികൾ വാളോങ്ങി. പക്ഷേ സദാചാരവാദികളുടെ വാളോങ്ങലിന് അപ്പുറമായിരുന്നു കനി കുസൃതി എന്ന നടി. തനിക്ക് ലഭിക്കുന്ന വേഷം ഏതായാലും, അത് സ്വയംഭോഗത്തെക്കുറിച്ചായാലും സ്വവർഗ സംഭോഗത്തെക്കുറിച്ചായാലും തനിക്ക് അഭിനയിക്കാൻ പറ്റുന്ന വേഷമാണെങ്കിൽ താൻ അഭിനയിക്കുമെന്ന് കനി കുസൃതി പറഞ്ഞപ്പോൾ സദാചാരവാദികളുടെ കരണത്താണ് അടിയേറ്റത്. കനി കുസൃതിക്ക് കനി കുസൃതിയുടേതായ ഒരു ലോകമുണ്ട്. കനി എന്ന ആദ്യ പേര് അച്ഛനും അമ്മയും ഇട്ട പേര്, മൈത്രയനും ജയശ്രീയും ഇട്ട പേര്, പിന്നീട് കുസൃതി എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് താൻ യഥാർത്ഥത്തിൽ അഭിനയത്തിലെ കുസൃതിക്കുട്ടിയാണെന്ന് കനി കുസൃതി തെളിയിച്ചു. കനി കുസൃതിയെ തേടി ചെറുതും വലുതുമായ വേഷങ്ങളെത്തി. ചെയ്ത വേഷങ്ങളിലെല്ലാം തൻ്റെതായ സിഗ്നേച്ചർ ഇടാൻ കനി കുസൃതിക്ക് കഴിഞ്ഞു. വേഷങ്ങളിൽ, വേഷപ്പകർച്ചകളിൽ കനി കുസൃതി ഏത് മുൻനിര നായികമാരെയും തോൽപ്പിച്ചു. ഏത് മുൻനിര നായികമാരും അഭിനയിക്കാൻ മടിക്കുന്ന വേഷങ്ങൾ കനി കുസൃതി ധൈര്യപൂർവ്വം ഏറ്റെടുത്തു. ഇങ്ങനെ മോഡലായും ഷോർട്ട് ഫിലിമിലെ നായികയായും സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തും മലയാളത്തിൽ, മലയാള സംസ്കാരത്തിൽ, മലയാള സിനിമയിൽ തൻ്റെതായ സിഗ്നേച്ചർ ഇട്ട കനി കുസൃതിക്ക് ബിരിയാണിയിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡും നേടിയിരിക്കുന്നു. കനി കുസൃതി ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നു. കനി കുസൃതിയുടെ സ്വകാര്യ ജീവിതം കനി കുസൃതി ആരിൽ നിന്നും മറച്ചുവെച്ചില്ല. തൻ്റെ പ്രണയങ്ങൾ, തൻ്റെ പ്രണയനൈരാശ്യങ്ങൾ, തൻ്റെ കാമങ്ങൾ, തൻ്റെ കാമഭാവനകൾ ഒക്കെ കനി കുസൃതി മലയാളികളോട് പങ്കുവച്ചു. അടിമുടി ഫെമിനിസ്റ്റ് ഒന്നുമല്ല കനി കുസൃതി, പക്ഷേ അടിമുടി റബലാണ് കനി കുസൃതി. അടിമുടി റബൽ സമൂഹത്തിൻ്റെ സദാചാര നിയമങ്ങൾക്കെതിരെ കനി കുസൃതി പലപ്പോഴും പ്രതികരിച്ചു. ആ പ്രതികരണങ്ങൾ കേരളത്തിൽ ചർച്ചയായി. ആ പ്രതികരണങ്ങൾ മൈത്രയൻ്റെയും ഡോക്ടർ ജയശ്രീയുടെയും ജീനിൽ നിന്നുണ്ടായ പ്രതികരണം തന്നെയായിരുന്നു എന്ന് മലയാളികൾ വിലയിരുത്തി. മൈത്രയനും ഡോക്ടർ ജയശ്രീയും മലയാള സംസ്കാരത്തിൽ ശ്രദ്ധ നേടുന്നത് അഭിസാരികകളുടെ സംഘടന ഉണ്ടാക്കിക്കൊണ്ടാണ്. വേശ്യകളുടെ സംഘടന ആദ്യമായി ഉണ്ടാക്കിയത് മൈത്രയനും ഡോക്ടർ ജയശ്രീയുമാണ്. പിന്നീട് പല വിധത്തിലുള്ള ഇടപെടലുകൾ അവർ സമൂഹത്തിൽ നടത്തി. പിന്നീട് മൈത്രയൻ മെയിൻ സ്ട്രീമിൽ നിന്ന് അകന്നു. മൈത്രയനും ജയശ്രീയും രണ്ട് വഴികളിൽ പിരിഞ്ഞുപോയി. മാതാപിതാക്കൾ രണ്ട് വഴികളിൽ പിരിഞ്ഞു പോയപ്പോൾ കനി തൻ്റെതായ വഴിയിൽ നീങ്ങി. തൻ്റെതായ വഴി അഭിനയത്തിൻ്റെ വഴിയാണെന്ന് കനി തിരിച്ചറിഞ്ഞു. പിന്നീട് തൻ്റെ പേരിനൊപ്പം കുസൃതി എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് കനി കുസൃതി അഭിനയരംഗത്ത് സജീവമായി. കനി കുസൃതിയുടെ അഭിനയയാത്ര ഇപ്പോൾ സഫലമായിരിക്കുകയാണ്. ഏറ്റവും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയതോടുകൂടി കനി കുസൃതി മെയിൻ സ്ട്രീമിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കനി കുസൃതി ഉണ്ടാക്കിയ വിവാദങ്ങൾ, കനി കുസൃതിയുടെ കുസൃതി തരങ്ങൾ ഒക്കെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. എന്തായാലും കനി കുസൃതിക്ക് ഇത് അഭിമാന മുഹൂർത്തം. മൈത്രയനും ഡോക്ടർ ജയശ്രീക്കും ഇത് അഭിമാന മുഹൂർത്തം. കാരണം
മകളെ മാതാപിതാക്കളുടെ സംരക്ഷണ ഇല്ലാതെ സ്വതന്ത്ര പറവയാക്കി വിട്ടതാണ് മൈത്രയനും ഡോക്ടർ ജയശ്രീയും. മകളുടെ ഒരു സ്വാതന്ത്ര്യത്തിലും മൈത്രയനും ഡോക്ടർ ജയശ്രീയും ഇടപെട്ടിരുന്നില്ല. മകളുടെ ചിന്താഗതികൾക്ക് അവർ കൈയടിച്ചു. മകളുടെ ചിന്താഗതികൾ ശരിയാണോ തെറ്റാണോ എന്ന വിമർശനം പോലും അവർ നടത്തിയില്ല. അങ്ങനെ സ്വതന്ത്രയായി കനിയെ കുസൃതിയുടെ ലോകത്തേക്ക് അവർ പറന്നുവിട്ടു. അവിടെ കനി പല കുസൃതി തരങ്ങളും കാട്ടി. അതിലൊരു കുസൃതി തരമായിരുന്നു സ്വയംഭോഗത്തെക്കുറിച്ചുള്ള ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത്. അതിന് കനിക്ക് ഏറെ വിവാദം നേരിടേണ്ടി വന്നു, ഏറെ വിമർശനം നേരിടേണ്ടി വന്നു. പക്ഷേ ആ വിമർശനങ്ങളെയെല്ലാം ചങ്കൂറ്റത്തോടെ വെല്ലുവിളിച്ചുകൊണ്ട് കനി തൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോയി. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും കനിക്ക് ലഭിച്ചിരിക്കുന്നു. കനിക്ക് ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ കഴിയും. ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ കഴിയുന്ന നടിയാണ് കനി. കനി അത് തെളിയിച്ചിട്ടുണ്ട്. മലയാള സിനിമ ഇപ്പോൾ കനിയെ കൺതുറന്ന് കാണുകയാണ്. വ്യത്യസ്തമായ വേഷങ്ങൾ കനിക്ക് നൽകിയാൽ അത് അഭിനയ കലയ്ക്ക് മുതൽക്കൂട്ടാകും. ഇത് മലയാള സിനിമാ ലോകം തിരിച്ചറിയണം.